അപ്പം നമ്മളാണെങ്കിൽ നൈസായിട്ട് രണ്ട് ഐറ്റം റിമൂവ് ചെയ്തിട്ട് ഒമ്പതിൻ്റെ സ്പിൻ അങ്ങ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മോനെ ഒന്നും പറയാനില്ല, നമുക്ക് നൈസായിട്ടാണെങ്കിൽ ആ സ്കൈവിങ്ങിൻ്റെ സ്കിന്ന് കിട്ടിയിട്ടുണ്ട്. അതും ഇപ്പടി വരുവേനെ എതിർപ്പാക്കിയതല്ല. നമ്മളാണെങ്കിൽ ആ 9 ഡയമണ്ടിന്റെ ട്രിക്കാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നൈസായിട്ട് ആ ഇവന്റ് അങ്ങ് എടുക്കുക കേട്ടോ. എന്നിട്ടാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ആവശ്യമില്ലാത്ത രണ്ട് റിവാർഡ് നൈസായിട്ടും കളഞ്ഞേക്കുക കേട്ടോ, ഏതെങ്കിലും ഒരു രണ്ട് റിവാർഡ്. അപ്പോഴാണെങ്കിൽ ഞാനാണെങ്കിൽ MP5 ക്രേറ്റും പിന്നെ ആണെങ്കിൽ ആ ഒരു ടോക്കണാണ് കളയണത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ MP5 ഇല്ല, അതുകൊണ്ട് ഞാനാണെങ്കിൽ അത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നൈസായിട്ട് ആ 9 സ്പിന്നില്ലേ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ സ്ക്രീനിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണെങ്കിൽ നൈസായിട്ട് സ്കിപ്പ് അനിമേഷൻ ആകുമ്പോൾ ഏതെങ്കിലും ഒരു നല്ല റിവാർഡ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ചിലപ്പോൾ 9 ഡയമണ്ടിന് കിട്ടാൻ ചാൻസ് ഇല്ലെങ്കിലും 9, 19, 39, 3 സ്പിന്ന് എന്തായാലും നിങ്ങൾക്ക് ഒരു നല്ല റിവാർഡ് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാനാണെങ്കിൽ ഒരിക്കലും 100% കൺഫേം പറയാനുള്ള ഒരു 90% നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നേ പറയുള്ളൂ. അപ്പോഴാണെങ്കിൽ ഈ കാണുന്നതാണെങ്കിൽ ഇത് ഈ റാംബേജിൻ്റെ ബണ്ടിലാണെങ്കിൽ നമുക്കാണെങ്കിൽ 3 സ്പിന്നിലാണ് കിട്ടിയത് 39 ഡയമണ്ടിൻ്റെ. അപ്പോഴാണെങ്കിൽ ഇതാണെങ്കിൽ ഈ ട്രിക്കാണെങ്കിൽ വർക്കിംഗ് ആണെന്ന് നോക്കാൻ നമ്മൾ നൈസായിട്ടാണെങ്കിൽ MP5 സ്കിന്നും കൂടെ അങ്ങ് സ്പിൻ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പം നമ്മളാണെങ്കിൽ 9 ഡയമണ്ടിൻ്റെ സ്പിൻ അങ്ങ് ചെയ്തപ്പോൾ എൻ്റെ മോനൊന്നും പറയാനില്ല, സെക്കൻഡ് പ്രൈസായ സർബോർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണെങ്കിൽ ഈ ട്രിക്ക് പക്ക വർക്കിംഗ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, പിന്നെയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ചങ്കുമാരിലേക്കും ചങ്കത്തിമാരിലേക്കും ഗിൽഡ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക ഗുസ്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരമായിരിക്കും ഗുസ്.